എന്നിട്ട് ഈ പ്രകൃതം ഒന്നും ഇതേവരെ മാറിയില്ലേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ്. എന്നെ പിടിച്ചൊന്നും കെട്ടിക്കണ്ടേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല. എന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ. ആട്ടെ, നിന്റെ പ്രേമൊക്കെ ഉടമ്പരായി. ഓ, ഞാൻ അയാളെ അങ്ങ് തഴഞ്ഞു. അതെന്താ? ഓ, ഒരു മണമണപ്പൻ. ആണിന്റെ ഒരു ഗുണവും ഇല്ല. പോരെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്ല. ഹോപ്ലെസ് കേസ്. ആ, ഇനി പറ, എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി? നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല. അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി ഇവിടെ. അത് പറ്റില്ല. ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിലേ വിവരം അറിയും. दुनिया के रखवाले सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले। ओ दुनिया के रखवाले 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 रखवाले। അപ്പോഴേ പാട്ടുകാരൻ കേട്ടാ, രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരിപാടി. ഇനി ഇത് കുടിച്ചിട്ടാവട്ടെ. കുടിച്ചില്ലെങ്കിലേ വിവരം അറിയും. ആ, അത് പറ്റുമല്ല. ഈ സമയത്ത് വേണം വയറുനിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. അത് കൂടി. ആ, വാതറിഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. ഏ, നല്ലോണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കരക്കൂട്ടം വയറ്റി കിടന്ന് ഇങ്കുലാഭം വിളിക്കും. അപ്പോഴേ കൊച്ചിന്റെ ചോ താരം പ്രവചിച്ച പോലെ ആയാലോ? കിളി കൊട്ടുന്നത് പോലെ കിളിപ്പറിച്ച് തിന്നാലൊന്നും പറ്റുകയില്ല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം. പടിയൊന്ന് പോരട്ടെ. കഴിച്ചു കേട്ടാ. എനിക്ക് മതിയായി. കഴിച്ചില്ലെങ്കിലേ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. എടാ, ഫിലിം ഡയറക്ടർ നിന്റെ പണി ഇതാണോടാ? പൊട്ടു സാറേ, എന്നെ തല്ലരുത്. സാറിന് വീടുന്ന പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു പോയത് സാറ്. ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, എന്റെ പൊട്ടു സാറേ, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാംബാഗത്തിന്റെ കീഴിൽ സംഗീത അഭ്യസ്തവനാ. 9 കൊല്ലം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരോ അവസരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിൽ എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. അങ്ങനെ ആവട്ടെ. നാളെ രാത്രി വേണ്ട, പകൽ വന്നാൽ മതി. സാർ വേള, നീ ഭദ്രമായിട്ട് പൂട്ടി വെക്കണം. ഇത് മര മോഷിച്ചുണ്ടോ? മതി സാർ. മനസ്സിലാകുന്നില്ല.
ദേവിയേട്ട, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കുഞ്ഞ് കാറപകടത്തിൽപ്പെട്ടു. ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അല്ല, അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്. എന്റെ രീതിയിട്ട് എങ്ങനെ? അല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചു പോയി നിന്റെ വിഷമം കണ്ടിട്ട്. എന്താ ഇന്നിതെന്ത് പറ്റി? ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്നേ? അത് കൊള്ളാം. രവിയേട്ടന്റെ മുഖം കണ്ടാൽ എനിക്കറിഞ്ഞൂടെ? ഉണ്ട്, തീർച്ചയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. നിനക്ക് വെറുതെ തോന്നുന്നു. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് കേട്ടോ. പറയ രവിയേട്ടാ, എന്താണ് കുഴപ്പം? എന്നോട് ഇപ്പൊ പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയുമ്പോ കൂടുതൽ കുഴപ്പമുണ്ടാവും. പറഞ്ഞേക്കാം. നിന്നോട് ഒന്നും ഞാൻ പറഞ്ഞു, പക്ഷേ അത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ബഹളമുണ്ടാക്കുമോ എന്ന് ഭയന്നാണ് ഞാൻ. രവിയേട്ടൻ എന്ത് എന്നോട് തുറന്നു പറയാം? പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? ഇല്ല, എല്ലാം പൊറുക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് രവിയേട്ടൻ അറിയാമല്ലോ. ഞാൻ പറയാം, പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയുമാണ് ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് നീ കേട്ടിട്ട് പറ. കാര്യം പറയൂ രവിയേട്ടാ, പറയൂ രവിയേട്ടാ. ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മാലതി മാത്രമുണ്ട്.